കേരളത്തിലെ ബി ജെ പിക്കും കൊറോണ ബാധിച്ച് ഐസൊലേഷൻ വാർഡിലാണോ? കാരണം ബി ജെ പിക്കാരെ ആരെയും കാണുന്നില്ല. അതോ ഇനി അവരെ കാണണമെങ്കിൽ പാഴൂർ പടിക്കൽ കവടി നിരത്താൻ വല്ലതും പോകണം. കേരളത്തിലേക്കുള്ള അതിർത്തി കർണാടക മണ്ണിട്ട് അടച്ചിട്ട് ആഴ്ച ഒന്നായി. ഇതുവരെയും അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞ് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആശ്വാസമേകാൻ എന്തെങ്കിലും ഒരു വാതുറന്നൊന്ന് പറയാൻ ബി ജെ പിക്കാരെ കണ്ടിട്ടേയില്ല. എന്തിനും ഏതിനും കിട്ടുന്നിടത്തെല്ലാം സർക്കാരിനെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ സമയം കണ്ടെത്തുന്ന ബി ജെ പിക്കാർ ഇപ്പോഴെവിടെ പോയി? ഒരാളിൻ്റെ പോലും വാതുറക്കുന്നില്ലല്ലോ, ഒരാളിനെ പോലും കാണുന്നില്ലല്ലോ. കർണാടകം കേരളത്തിലോട്ടുള്ള അതിർത്തി അടച്ചിട്ട് ഒരാഴ്ചയായിട്ടും തുറക്കാത്തത് കേരളത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുറ്റം കൊണ്ടല്ല. മുഖ്യമന്ത്രി മുട്ടാത്ത വാതിലുകളില്ല ഇതൊന്ന് തുറന്നു കിട്ടാൻ. കേന്ദ്രത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള സദാനന്ദ ഗൗഡ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയൊക്കെ പലകുറി അദ്ദേഹം വിളിച്ചു. പ്രധാനമന്ത്രിക്ക് രണ്ട് തവണ കത്തയച്ചു. പ്രധാനമന്ത്രി തന്നെ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വാക്കുകൊടുത്തിരുന്നു, നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ ചരക്ക് ലോറികളൊന്നും തടയില്ല എന്നും അങ്ങനെയുള്ള റോഡുകൾ അടയ്ക്കില്ല എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ ഫലം വെള്ളത്തിൽ വരച്ച വര. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. തിരിച്ച് അമിത്ഷായാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുഖ്യമന്ത്രിയെ വിളിച്ചത്. അവരെയെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ അവരെല്ലാം നല്ല അനുകൂലമായ മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. പക്ഷേ എന്തോ ആ മറുപടി അന്ന് നൽകിയതല്ലാതെ പിന്നീട് വിളിക്കുമ്പോഴൊന്നും അവർ ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കില്ലെന്ന് മാത്രമല്ല, തിരിച്ച് വിളിക്കുകയുമില്ല. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഒന്നിൽ കോൾ അറ്റൻഡ് ചെയ്യും, അന്നേരം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ കേന്ദ്ര നേതാക്കൾക്കിടയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഈ അനുഭവം വേറൊരാൾക്കും കിട്ടിക്കാണില്ല. കാരണം ഇതുപോലുള്ള അവസ്ഥയിൽ ലോകമെമ്പാടും കൊറോണ എന്ന ഈ മഹാമാരിയെ നേരിടാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കേരളത്തോട് ഈ കാട്ടുന്ന അവഗണന ഒട്ടും നീതീകരിക്കാൻ പറ്റുന്നതല്ല. മുഖ്യമന്ത്രി കേന്ദ്ര നേതാക്കന്മാരോട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോട് ബന്ധപ്പെടുമ്പോൾ അവർ നല്ല വാക്ക് പറഞ്ഞ് അന്ന് അവസാനിപ്പിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടാത്തത് ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചു വിളിക്കാഞ്ഞതോ മറുപടിയൊന്നും ലഭിക്കാത്തതെന്നാണ് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്, ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും, വഴികൾ തുറന്നു കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും. പക്ഷേ എനിക്കൊരു സംശയം, കേന്ദ്രം പറഞ്ഞാൽ ഒരു സംസ്ഥാനം കേൾക്കില്ലേ? ഒരു രാഷ്ട്രീയമായി ഒരു അടുപ്പവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കുലബന്ധവുമില്ലാത്ത കേരളത്തിൽ കേന്ദ്രം പറഞ്ഞാൽ അത് നടപ്പാക്കുമല്ലോ? അതുപോലെയല്ലേ കേന്ദ്രം പറഞ്ഞാൽ മറ്റൊരു സംസ്ഥാനവും? കർണാടകം എന്തുകൊണ്ട് നടത്തുന്നില്ല? കേന്ദ്രമന്ത്രിമാർ അല്ലെ, കേന്ദ്രം ഭരിക്കുന്നവർ കർണാടക സർക്കാരിനോട് പറഞ്ഞു എന്നാണ് ഒടുവിൽ കേട്ട മറുപടി. അതും കേന്ദ്രവും കർണാടകവും ഒരു പാർട്ടി തന്നെ ഭരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് കർണാടകവും ഭരിക്കുന്നത്. എന്നിട്ടും ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെ ഒരാവശ്യം കേന്ദ്രം പറയുമ്പോൾ കർണാടകം കേൾക്കില്ലേ? അതോ കേന്ദ്രത്തെക്കാളും വലുതാണോ കർണാടകം? ഒരുപക്ഷേ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് ഭരണം നിലനിർത്തിയത് കൊണ്ടായിരിക്കാം കേന്ദ്രത്തെക്കാളും വലിയേട്ട മനോഭാവം കർണാടകം ചിലപ്പോൾ കാണിക്കുന്നത്. ഇനി കേന്ദ്രത്തിൻ്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുമല്ല മനസ്സിൽ ഭൂതി വല്ലതും യെദ്യൂരപ്പയ്ക്കുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഭൂതി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്ന മതി, കേരളത്തോട് അത് കാണിക്കേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെയെങ്കിൽ യെദ്യൂരപ്പ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ അവിടുത്തെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു.
അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കേരളം പോലെ വലിയ വിപണിയിൽ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല. കാരണം ചരക്ക് ലോറികൾ വരാത്തത് കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്, അവിടുത്തെ തക്കാളി, ടൺ കണക്കിന് തക്കാളിയാണ് കർഷകർ കുഴിച്ചു മൂടിയത്. കർണാടകം അങ്ങനെ കേരളത്തെ വിരട്ടാനൊന്നുമില്ല. ചരക്ക് ലോറികൾ വരാൻ തമിഴ്നാട് വഴി ചരക്ക് ലോറികൾ വരുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം യഥാസമയങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം, കർണാടകയുടെയും കേരളത്തിൻ്റെയും, അതായത് കാസർഗോഡ് അതിർത്തിയിൽ താമസിക്കുന്നവർക്കാണ് അല്പം ബുദ്ധിമുട്ട്. അവർ എന്തിനും ഏതിനും ബന്ധപ്പെടുന്നത് മംഗലാപുരത്താണ്. ഈ മംഗലാപുരത്ത് പോകണമെങ്കിൽ ഇതുവഴിയേ പോകാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക്, അതും പ്രത്യേകിച്ച് അവിടെ ആശുപത്രികളിൽ പോകുന്നവർക്ക്, അവർക്കാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ തന്നെ രണ്ട് പേർ ആശുപത്രിയിൽ പോകാൻ പറ്റാതെ, ചികിത്സ ലഭിക്കാതെ മരിച്ചു. ഒരാൾ ആംബുലൻസിൽ പോയപ്പോൾ പോലീസുകാർ അവിടെ തടഞ്ഞ് തിരിച്ചു വിട്ടു. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവർ മരിക്കുകയും ചെയ്തു. ചികിത്സ കിട്ടാതെ രണ്ട് പേരാണ് ഇതിനകം മരിച്ചത്. ഇപ്പോഴും വൃക്ക രോഗികൾ ഉൾപ്പെടെയുള്ള, ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ, അതിർത്തിയിൽ താമസിക്കുന്നവർ ബുദ്ധിമുട്ടിലായി. മാത്രമല്ല, അതിർത്തിയിൽ താമസിക്കുന്ന നിവാസികൾ മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വരെ വാങ്ങാൻ അതിർത്തിക്കപ്പുറമുള്ള കടകമ്പോളങ്ങളിലായിരുന്നു അവർ പോയിരുന്നത്. സാധാരണക്കാരുടെ ജീവിതം പോലും വഴിമുട്ടിയിരിക്കുകയാണ്. ഇനി ഒരു സംശയം, കേരളത്തെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്രവും കർണാടകയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ ഇതെന്നൊരു സംശയമുണ്ട്. കാരണം തൊട്ടതിനും പിടിച്ചതിനും ഏതിനും എന്തിനും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രം വാതുറക്കുന്ന ഇവിടുത്തെ ബി ജെ പിക്കാർ, കേരളത്തിലെ ബി ജെ പിക്കാർ, അവർ അനങ്ങുന്നില്ല. അവരുടെ ഈ നിസ്സഹകരണം, അല്ലെങ്കിൽ അവരുടെ ഈ മൗനം കാണുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ബി ജെ പിയുടെയും കർണാടകത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ഒരു ഒത്തുകളിയാണെന്ന്. കേരളത്തെ വരുതിയിൽ വരുത്തി, പട്ടിണിക്കിട്ട് വരുതിയിൽ വരുത്താനാണ് ഇവരുടെ നീക്കമെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഈ സർക്കാർ ഒരിക്കലും പട്ടിണിക്ക്, ഇവിടെ കേരള ജനതയെ പട്ടിണിക്കിടില്ലെന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം. എന്തിനും ഏതിനും അവരോടൊപ്പം തോള് ചേർന്ന് നിൽക്കുന്ന ഈ സർക്കാർ ഒരിക്കലും അങ്ങനെ കേരളത്തെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടില്ലെന്ന് ഇവിടുത്തെ ഓരോ ജനത്തിനും അറിയാം. ഇനി അതുമല്ല, കർണാടകയുടെ ഈ നെറികേട്, ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇവിടെ കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ള എം പിമാരുണ്ട്, ഒരു ഗവർണറുണ്ട്, ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, കേരളത്തിലൊരു എം എൽ എ ഉണ്ട്. ഇത്രയും പേര് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായിട്ടും ഇവർക്കെന്തേ വാ തുറന്നൊരക്ഷരം മിണ്ടിയാൽ ഇവിടുന്നുള്ള കേന്ദ്രമന്ത്രി, അത് ഇവിടുന്നുള്ളതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയതല്ല, മറ്റ് സംസ്ഥാനത്തുനിന്ന് ജയിച്ചു പോയതാണെങ്കിലും ഇവിടുത്തുകാരനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണല്ലോ. അദ്ദേഹം കേന്ദ്രത്തിൽ വലിയ പിടിപാടാണെന്നാണ് എല്ലാവരുടെയും ധാരണ. എങ്കിൽ അദ്ദേഹത്തിന് വാതുറന്നൊന്ന് പറഞ്ഞുകൂടെ, ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൂടെ? കേന്ദ്രമന്ത്രി മാത്രമല്ല, ഇവിടെ രണ്ട് രാജ്യസഭാ മെമ്പർമാരുണ്ട്. ഒന്ന് അൽഫോൺസ് കണ്ണന്താനവും രണ്ടാമത് പ്രശസ്തനായ സുരേഷ് ഗോപിയും. മാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയിലെ തന്നെ മുതിർന്ന നേതാവ്, ഒരു പ്രാവശ്യം കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവും ഒക്കെ ആയിരുന്ന മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ കേരളത്തിലെ നിയമസഭാ അംഗമാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിട്ടാണോ കേരളത്തിന് ഈ ഗതി? കേരളത്തിലെ ബി ജെ പിക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഈ ഭരണകർത്താക്കളായ ഇവർക്ക് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്കതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇതൊന്നും അവർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല വേണ്ട സമയത്ത്. ഇനി ഒരുപക്ഷേ ഇവരുടെയെല്ലാം ധാരണ, മുഖ്യമന്ത്രി വന്ന് നേരിട്ട് വന്ന് ഞങ്ങളുടെ കാല് പിടിക്കട്ടെ എന്നായിരിക്കും. പക്ഷേ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഇടതുപക്ഷ സർക്കാരാണ്. എന്തായാലും ബി ജെ പിക്കാരൻ്റെ കാല് പിടിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾക്കും, മുഖ്യമന്ത്രി എന്നല്ല, ഒരാൾക്കും കേരളത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കേരള ജനതയെ സ്നേഹിക്കുന്ന ഒരാൾക്കും മനസ്സ് വരത്തില്ല. കാരണം ഇത്രയും ദിവസമായി ഒരു വാക്കുരിയാടാൻ തയ്യാറാവാത്ത ബി ജെ പിക്കാരൻ
ഇനി മിണ്ടിയിട്ട് എന്താ കാര്യം? വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ടാണ് കേരള സർക്കാർ കോടതിയെ സമീപിച്ചത്. ഇവിടെ ഒരു നീതിയും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. ഹൈക്കോടതി ഈ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി പറയട്ടെ, തീരുമാനം അങ്ങോട്ട് വിട്ടുകൊടുക്കാം.